എന്നുണ്ട് എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം നമ്മളിന്ന് വ്ലോഗ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള രുചികളും അതുപോലെ തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളും ഒക്കെ തേടിയുള്ള നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ വ്ലോഗ് ചെയ്യാൻ പോകുന്നത് കൊച്ചി കത്രിക്കടവിനടുത്തുള്ള അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതൊരു അറബിക് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം അവിടുത്തെ സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാണ്, അറബിക് ഡിഷസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് ഒട്ടും ഞാൻ വൈകിക്കുന്നില്ല, നമുക്ക് നേരെ അറേബ്യൻ നൈറ്റ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പതാ നമ്മള് അറേബ്യൻ നൈറ്റ്സിന്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ദാ രണ്ട് ഒട്ടകമൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ പോലെ രണ്ട് ഒട്ടകമൊക്കെയാണ് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് നിൽക്കുന്നത്. സ്റ്റാച്ചു ആണേ. അപ്പൊ ഓക്കെ, നമുക്ക് അറേബ്യൻ നൈറ്റ്സിന്റെ ഉള്ളിലേക്ക് കയറി നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഡിഫറെന്റ് ആയിട്ട് കിട്ടുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അകത്തേക്ക് പോവാം. ശരിക്കും ഒരു അറബിക് രീതിയിലുള്ള ഡിസൈൻസ് ആണ് ഇതിന്റെ ഇന്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്, കണ്ടോ. അപ്പം ഡൈനിങ്ങിനാണെങ്കിലും ഇതുപോലെ അറബിക് സ്റ്റൈലിലുള്ള കുറേ കുറേ കൂടാരങ്ങൾ, കൊച്ചു കൊച്ചു കൂടാരങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിനകം കാണാനായിട്ട്. നമുക്ക് നല്ല പ്രൈവസി കിട്ടുന്ന ഒരു സ്ഥലമാണ്, എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇന്റീരിയർ ഒക്കെ നമ്മൾ കണ്ടു, അടിപൊളിയാണ്. അപ്പം നമുക്കിനി അറബിക് സ്റ്റൈൽ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്കൊരു കൂടാരത്തിനകത്തേക്ക് കയറാം. വാ, വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇവിടെ ഇപ്പം അവര് ക്യാപ്റ്റൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് എന്ന് ഇപ്പൊ അവര് പറഞ്ഞു തരും. അപ്പൊ നമുക്ക് നോക്കാം, ക്യാപ്റ്റൻ ഇങ്ങോട്ട് വരട്ടെ കേട്ടോ. അപ്പൊ ഇതാ നമുക്ക് ഇവിടുത്തെ മാനേജർ വന്നിട്ടുണ്ട്. സാറിന്റെ പേര് എങ്ങനെയാണ്? ആഷിക്. അപ്പൊ സാറിന്റെ പേര് ആഷിക് എന്നാണ്. അപ്പൊ നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ എന്താണ് സ്പെഷ്യൽ എന്ന്. ഇവിടെ സ്പെഷ്യലായിട്ട് കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്നത് മന്തിയാണ്. മന്തി കഴിക്കാനായിട്ടാണ്. അത് കുഴിമന്തി അല്ല, ആക്ച്വലി നമ്മുടെ മസാല മന്തിയാണ്. അപ്പൊ നമ്മൾ സാധാരണ എല്ലായിടത്തും കേട്ടേക്കുന്ന കുഴിമന്തിനെ പറ്റിട്ട്, അപ്പൊ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് അറബിക് ഡിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മസാല മന്തി. മസാല മന്തി, അതിപ്പോ അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആവുന്നത്? അതിന്റെ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റൈസിന്റെ മേളില് പീസ് വിത്ത് മസാലയാണ്. അതായത് ഇപ്പൊ ചിക്കൻ ആണെങ്കിൽ ചിക്കന്റെ കുറച്ച് ഗ്രേവി കാര്യങ്ങളുണ്ടാവും, അതുപോലെ മട്ടൻ ആണെങ്കിലും മട്ടന് ഗ്രേവി ടൈപ്പ് ആണ്. അതായത് കുറച്ച് ജ്യൂസി ആയിരിക്കും, കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. സാധാരണ നമുക്ക് കുഴിമന്തിയിൽ മസാലാസ് ഉണ്ടാവും, മസാല ഉണ്ടാവും. ഇത് ഇന്ത്യൻസും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ കുഴിമന്തിയിൽ മസാല മന്തിയിൽ നമുക്ക് ഏറ്റവും, അതായത് ഇവിടുത്തെ ഷെഫിന്റെ സിഗ്നേച്ചർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു റെസിപ്പി ഉണ്ടാവുമല്ലോ, ഒരു ഫുഡ് ഉണ്ടാവുമല്ലോ, അതെന്താണ്? അത് ബീഫ് മന്തിയാണ്. ബീഫ് മന്തിയാണ്, ബീഫ് അല്ലെങ്കിൽ മട്ടൻ. മട്ടൻ ആണ്, മട്ടനും ബീഫും ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത്. ഒരുപാട് പേര് ചോദിച്ച് വരുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും കുറക്കണ്ട, നമുക്ക് മട്ടൻ മന്തി തന്നെ നോക്കാം. അപ്പൊ നമ്മള് രണ്ടാളേ ഉള്ളു, അപ്പൊ ഒരുപാട് വേണ്ടല്ലോ രണ്ടാൾക്ക് കഴിക്കാൻ. രണ്ടാൾക്ക് കഴിക്കാൻ ഒരു മന്തി, രണ്ടുപേർക്ക്. രണ്ടുപേർക്ക് അപ്പൊ ഒരു മന്തി മതി എന്ന ചേട്ടൻ പറയുന്നത് രണ്ടുപേർക്ക് കഴിക്കാനായിട്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി വേണം അല്ലേ? അപ്പൊ നമുക്ക് രണ്ടാൾക്കും കൂടെ ഒരു മട്ടൻ മന്തി. മട്ടൻ മന്തി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ കുഴിമന്തിക്ക് വാങ്ങുമ്പോഴേ അതിന്റെ കൂടെ മയനൈസ് ഉണ്ടാവും, പിന്നെ വേറൊരു ഒരു ചട്നി ഉണ്ടാവും, ഒരു തക്കാളിന്റെ അതും, പിന്നെ സലാഡൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാവാറില്ല, ഇവിടെ ഇതുകൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കട്ടെ, നമുക്ക് ആദ്യം കുറച്ച് മന്തി. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്ക് കഴിച്ച് നോക്കാം. കുറച്ച് റൈസ് കൂടെ ചേർത്ത്.
കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഇല്ലേ, നമ്മള് വായിലേക്ക് വെക്കുന്ന മാത്രമേ അറിയുന്നുള്ളൂ, തിരിച്ചു പോകുന്ന ഒന്നും അറിയുന്നില്ല സത്യം. കാരണം ഭയങ്കര സോഫ്റ്റ് ആണ്, നല്ല സ്വീറ്റ്, അത്ര വലിയ സ്പൈസി ഒന്നുമല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ പെട്ടെന്ന് ഒന്ന് കഴിച്ചു തീർക്കട്ടെ, ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മള് സുലൈമാനിയാണ് കേട്ടോ നമ്മള് മന്തിന്റെ കൂടെ കഴിക്കുന്നത്. കാരണം ഒരു അറബിക് സ്റ്റൈലില് ഫുഡ് കഴിക്കാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഫുള്ള് കഴിച്ചു തീർക്കാം, പെട്ടെന്നല്ല, നമുക്ക് പതുക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നമുക്ക് നന്നായിട്ട് കഴിക്കാം. നല്ല ഫുഡാണ് കേട്ടോ, എനിക്ക് ഒത്തിരി കുറച്ച് കഴിച്ചുള്ളൂ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിന്റെ സാധാരണ മട്ടനൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കാനായിട്ട് ഇച്ചിരി പ്രയാസമാണ്, പക്ഷെ ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. നല്ല ചൂടുണ്ട്, അത്ര സ്പൈസി അല്ല, എന്നാ തീർത്ത് സ്പൈസി അല്ലാതെയും അല്ല, ചെറിയൊരു എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കഴിക്കട്ടെ, മയോനൈസ് ഒക്കെ ചേർത്ത് കഴിക്കാം, എനിക്ക് മയോനൈസ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിക്കിളാണ് കേട്ടോ, കഴിക്കുന്നു നോക്കട്ടെ. നാരങ്ങാച്ചാറാണ്, വേറൊരു ഫ്ലേവർ കേട്ടോ, നമ്മുടെ സാധാരണ നാരങ്ങാച്ചാറല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് എനിക്കറിയില്ല, മനസ്സിലാവണില്ല, എന്തോ ഒരു വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറാണ്. ഇത് നമ്മുടെ കച്ചംബറാണ്, സാധാരണ നമ്മുടെ. സൂപ്പറാണ് കേട്ടോ, മയോനൈസും പൊളി. നിങ്ങൾ എപ്പോഴെങ്കിലും കൊച്ചിയിൽ വരുവാണെങ്കിൽ നല്ല മ്യൂസിക് ഒക്കെ ഉണ്ട്, നമുക്കൊരു അറബിക് സ്റ്റൈലിലെ മ്യൂസിക്കും, നല്ലൊരു നല്ലൊരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തന്നെ. നല്ല പ്രൈവസി ഉണ്ട്, ഓരോരോ കൊച്ചു കൊച്ചു കൂടാരങ്ങളാണ്. അപ്പം എപ്പോഴെങ്കിലും നിങ്ങൾ കലൂർ വരുവാണെങ്കിൽ, കൊച്ചിയിൽ വരുവാണെങ്കിൽ, കലൂര് കത്രിക്കടവ് പാലത്തിന് മുമ്പായിട്ടാണ്, കലൂരിൽ നിന്ന് വരുമ്പോഴത്തേക്കും കത്രിക്കടവ് പാലം കയറുന്നതിന് മുമ്പായിട്ടാണ് നമ്മുടെ അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉള്ളത്. എപ്പോഴെങ്കിലും നിങ്ങൾ കൊച്ചിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊച്ചിക്കാരായിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉറപ്പായിട്ടും ഇവിടെ വന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മന്തി സ്പെഷ്യലാണ് കേട്ടോ ഇവിടുത്തെ, ശരിക്കും പൊളിയാണ്, കിടുവാണ്, അന്യായമാണ്. നിങ്ങൾ കഴിച്ച് നോക്കണം, കഴിച്ചാൽ മാത്രമേ, നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും മനസ്സിലാവില്ല, ഉറപ്പായിട്ടും കഴിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ കഴിച്ച് നോക്കുക, നമ്മൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ. ശരിക്കും സൂപ്പറാണ്, ഞാൻ നുണ പറയുന്നില്ല, നല്ലതാണ്. നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാലോ, ഇത് ശരിക്കും പൊളിയാണ്. നിങ്ങൾ ഉറപ്പായും കഴിച്ചു നോക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്, കാരണം ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മൾ മുഴുവൻ കഴിച്ചു തീർന്നു കേട്ടോ, ഇത് മാത്രമേ ഇനി മിച്ചം, ഒന്നുമില്ല, റൈസ് മൊത്തം തീർത്തു നമ്മള്. സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാൻ പറ്റുന്നില്ല, വയറ് ശരിക്കും ഫുള്ളായി. ശരിക്കും ഒരു ഹാഫ് വാങ്ങിച്ചാൽ മതി രണ്ടുപേർക്കും കൂടെ, നമ്മള് ഫുള്ളൊക്കെ വാങ്ങിച്ചിട്ട് ഒരു രക്ഷയില്ലാതെയാണ്, ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഫുള്ള് കഴിച്ചു തീർത്തത്. ഒരു രക്ഷയില്ലാതെ വയറ് നിറഞ്ഞു പോയിട്ടുണ്ട്, സൂപ്പറാണ് കേട്ടോ. അപ്പൊ ഓക്കെ, നമുക്ക് കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്യട്ടെ. അപ്പൊ നമ്മള് മട്ടൻ മന്തി ഫിനിഷ് ചെയ്തു. അപ്പം ഒന്നും പറയാനില്ല, അന്യായ ഫുഡായിരുന്നു, ഒരു രക്ഷയില്ല, കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ടൊന്നും പറയാൻ തന്നെ ഇല്ല. അപ്പം മറക്കണ്ട, നമ്മൾ കലൂർക്ക് കലൂരെന്ന് വരുമ്പോഴത്തേക്കും കത്രിക്കടവ് പാലം കയറുന്നതിന് മുമ്പ് തന്നെ രണ്ട് ഒട്ടകത്ത് കാണാൻ പറ്റും, അപ്പം ഇങ്ങോട്ട് കയറി പോന്നാൽ മതി, അതാണ് ഇതിൻ്റെ ഐഡൻറ്റിറ്റി. ഓക്കെ, അപ്പം മറക്കണ്ട, ഉറപ്പായി ഇവിടെ വന്ന് മന്തി കഴിക്കാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത ഒരു സ്ഥലത്ത് ഒരു കിടിലൻ വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. പിന്നെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ബി സേഫ് ആൻഡ് സെക്യൂർ. ഞാൻ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നതുകൊണ്ടാണ് മാസ്ക് വെക്കാത്തത്, മാസ്ക് കയ്യിലുണ്ട്, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ഇവിടെ വെച്ചിട്ട് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം, അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.